ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതു മുതൽ വലിയ തോതിലുള്ള പോസ്റ്റർ പ്രചാരണം കോൺഗ്രസിനെതിരെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. കടുത്ത തോതിലുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ തെറിവിളിയും ബഹളവും തമ്മിലടിയും കോൺഗ്രസിൻ്റെ ഓഫീസുകളിലുള്ള ഏറ്റുമുട്ടലുകളുമെല്ലാം നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുമാണ് പുതിയ പോസ്റ്റർ വിവാദം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് DCC പ്രസിഡന്റിനെതിരെയാണ് പുതിയ പോസ്റ്ററും അതിലെ വാചകങ്ങളും. പാലക്കാട് മണ്ഡലത്തിൽപ്പെട്ട അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽപ്പെട്ട ആലത്തൂർ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ പരാജയത്തിന് UDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണം DCC പ്രസിഡന്റാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളും DCC ഓഫീസിൻ്റെ ഭിത്തിയിലടക്കം പതിച്ചിരിക്കുന്നത്. രാത്രിയുടെ മറവിലെത്തിയ CCTV ദൃശ്യം രാത്രിയുടെ മറവിലെത്തി പോസ്റ്റർ പതിക്കുന്നവരുടെ CCTV ദൃശ്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാലക്കാട് ആലത്തൂർ മേഖലയിൽ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള പരാജയം UDF സ്ഥാനാർത്ഥിക്ക് ഏറ്റിരുന്നു. ഇതേ തുടർന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് DCC പ്രസിഡന്റിനോ നേതൃത്വത്തിനോ ഒഴിവാകാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകളാണ് പ്രചരിച്ചിരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ DCCയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന KPCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും വലിയ തോതിൽ ചർച്ചയായിരുന്നു. കാരണം പാലക്കാട് മണ്ഡലത്തിലുണ്ടായിരിക്കുന്ന തോൽവി തീരെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിച്ചത്. അവിടെ DCCക്ക് ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിലും പ്രവർത്തനത്തിലും ഗുരുതരമായ പിശക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ അവിടുത്തെ പ്രവർത്തകരുടെയും ബൂത്ത് ഏജൻറ്റുമാരുടെയും അടക്കമുള്ള അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. പരസ്യമായിട്ട് അവർ ആദ്യമൊരു പ്രക്ഷോഭത്തിന് തയ്യാറായില്ല എങ്കിലും പുതിയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വരികയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ രംഗത്ത് എത്തിക്കഴിഞ്ഞു. ഇതിനെതിരെ KPCC തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ ഒന്നും അവിടെ ആവശ്യമില്ല, KPCC ആവശ്യ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ അവരുടെ ഏകാംഗ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ പിൻബലത്തോടു കൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം നിർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തി വരുന്നതിനിടയിലും ആലത്തൂരിലെ രമ്യ ഹരിദാസിൻ്റെ പരാജയം അത് വലിയ തോതിലുള്ള ക്ഷീണമായി എന്നെല്ലാം തരത്തിലുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും മറ്റും കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ DCCക്കെതിരെ പുതിയ ആക്ഷേപങ്ങൾ ഉയർത്തി വരുന്നതോടെ അല്ലെങ്കിൽ DCCയെ സമ്മർദ്ദത്തിലാക്കുന്നതോടെ പുതിയ തലങ്ങളിലേക്ക് ഈ ചർച്ചകളെയും കാര്യങ്ങളെയും എത്തിക്കാൻ സാധിക്കുമെന്ന് എതിർവിഭാഗം കണക്ക് കൂട്ടുന്നു. പാലക്കാട് DCCക്ക് എതിരെയുണ്ടായ പോസ്റ്റർ സംഭവം ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല. കാരണം തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള പോസ്റ്റർ പ്രചാരണങ്ങളും ഓഫീസിൽ വരലും മറ്റു കാര്യങ്ങളും കൂടിച്ചേരലും തമ്മിലടിയും മറ്റു വിഷയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെയാകട്ടെ രണ്ടാമത്തെ തെളിവെടുപ്പ് സമിതി സെക്കൻഡ് ടൈമായിട്ട് രണ്ടാമത് വീണ്ടും തെളിവെടുപ്പിനൊക്കെ എത്തി. ഇന്നലെ തെളിവുകൾ ശേഖരിക്കാൻ എത്തിയ രാത്രിയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും പോസ്റ്ററുകൾ ഈ തൊട്ടടുത്ത മണ്ഡലമായ പാലക്കാടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് KPCCയെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം ഈ മേഖലയിൽ നടന്നിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ വിഷയങ്ങളും എത്തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇനിയും KPCCക്കോ DCCക്കോ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. കാരണം T. Siddiqui ചന്ദ്രശേഖരൻ്റെ അടക്കമുള്ള നേതൃത്വത്തിൽ നടന്ന സമിതി ഈ നടത്തി KC ജോസഫിൻ്റെ നേതൃത്വത്തിലേക്കുള്ള മൂന്നംഗ സമിതി ആദ്യഘട്ടത്തിലൊരു തെളിവെടുപ്പ് നടത്തിയിരുന്നു. K. മുരളീധരനുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാതെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ തെളിവെടുപ്പ് നടത്തിയത്. ഇതേക്കുറിച്ച് വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉരുത്തിരിയുകയും KPCCക്ക് നേരിട്ടും ഒറ്റയ്ക്കും കൂട്ടായും എല്ലാം പരാതികളും ഹൈക്കമാൻഡിനടക്കം പരാതികൾ പോയ പശ്ചാത്തലത്തിലാണ് ഈ സമിതി വീണ്ടും തൃശ്ശൂരിൽ തെളിവെടുപ്പ് നടത്തിയത്. തൃശ്ശൂരിലെ പരാജയത്തിൽ മനം നൊന്ത് വളരെ ദുർഘടാവസ്ഥയിലായ ദുഃഖ സാഹചര്യത്തിലായ K. മുരളീധരനാകട്ടെ തൃശ്ശൂർ ഉപേക്ഷിച്ചുകൊണ്ട്
കോഴിക്കോട്ടേക്ക് പോവുകയും കോഴിക്കോട്ടിൽ നിന്ന് പല ഓഫറുകളും നൽകി വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അവിടുത്തെ എല്ലാം പ്രശ്നങ്ങളൊന്നും സാധാരണ രീതിയിലേക്ക് ഒതുക്കിയെന്ന് തോന്നുന്ന വരുത്തി തീർക്കുന്നതിനിടയിലാണ് പാലക്കാട് പോസ്റ്ററിൻ്റെ രൂപത്തിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ അടുക്കും തോറും കൂടുതൽ പ്രശ്നങ്ങളാണ് കോൺഗ്രസിനെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ അണികളെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും അതോടൊപ്പം മണ്ഡലം ഭാരവാഹികളെയും എങ്ങനെ ഒരേ തലത്തിൽ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാണ് പാലക്കാട് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ വലിയ എന്താണ് പറയുക വലിയ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. ഷാഫിയുടെ ഷാഫിയുടെ പകരക്കാരനായി എത്തുന്ന ആൾ അത്ര കരുത്തനായിരിക്കണം, അത്തരത്തിലുള്ളൊരു വിജയം ഉറപ്പിച്ചെടുക്കാൻ കഴിയണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ആ ഈ സ്ഥലത്തേക്കാണ് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വി ടി ബൽറാമിനെയെല്ലാം വെട്ടിക്കൊണ്ട് അവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇതെല്ലാം കോൺഗ്രസിന് വലിയ കീറാമുട്ടിയായ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്.